2024-ൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ച സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആലോചിക്കുക, ഇത് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഭിന്നശേഷിക്കാരായ അമ്മമാർക്കാണ് ഉള്ളത്. അപ്പോ ഓപ്ഷനിൽ നാലെണ്ണം ഉണ്ട്: മാതൃജ്യോതി, മാതൃയാനം, അശ്വമേധം, ആയുർദളം എന്നിവ. ആയുർദളം, ശ്രദ്ധിക്കുക, ആയുർദളം എയ്ഡ്സ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുർദളം. പിന്നീട് മാതൃജ്യോതിയും മാതൃയാനവുമാണ്. ഒരേപോലത്തെ ഓപ്ഷനുകൾ കിടക്കുമ്പോൾ സ്വാഭാവികമായും അതിലേതെങ്കിലും ആയിരിക്കാം ഉത്തരം. അപ്പൊ മാതൃജ്യോതിയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. മാതൃജ്യോതി എന്ന് പറയുന്നത് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി പ്രതിമാസം 2000 രൂപ ക്രമത്തിൽ കുഞ്ഞിന് നൽകുന്നു. എത്ര വയസ്സുവരെ? 2 വയസ്സുവരെ ആണ് ഈ ധനസഹായം ലഭിക്കുന്നത്. അതാണ് മാതൃജ്യോതി പദ്ധതി. അതേസമയം മാതൃയാനം പദ്ധതിയാണെങ്കിൽ, മാതൃയാനം, യാനം, വാഹനം എന്നുള്ള കൺസെപ്റ്റിൽ ആലോചിക്കുക, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ്. മാതൃയാനം. ഇത് എല്ലാ സർക്കാർ ആശുപത്രികളിലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പിന്നീട് മറ്റൊരു ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? അതിന്റെ ആൻസർ സ്നേഹക്കൂടാണ്. സ്നേഹക്കൂട്. ഓക്കെ, അപ്പോൾ ഇത് 2024-ൽ ചോദിച്ച LGS ചോദ്യങ്ങളായിരുന്നു. LDCക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക.